ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ആര്യം വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സ്പെയിനിലെ മലാഗിയിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കുകയാണല്ലോ അപ്പോൾ ഇവിടുത്തെ കുറച്ച് ലോക്ക്ഡൗൺ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി ലോകത്ത് പിടിച്ചു കുലുക്കിയപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിച്ച യൂറോപ്യൻ രാഷ്ട്രങ്ങളാണ് ഇറ്റലി സ്പെയിൻ മുതലായവ ഇവിടെ സ്പെയിനിൽ ഇരുപത്തൊന്നായിരത്തിലധികം ആളുകൾ ഇതിനോടകം തന്നെ മരണപ്പെട്ട് കഴിഞ്ഞു ദിവസവും നാനൂറിലധികം ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ കേസുകൾ പിന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു അവസ്ഥയിലാണ് ഇവിടെ ജനജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തെരുവേദികളെല്ലാം വിച്ഛനമാണെന്ന് ഞങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ അവശ്യ സർവീസുകൾ മാത്രമേ തുറക്കുന്നുള്ളൂ സൂപ്പർ മാർക്കറ്റുകൾ ഫാർമസിയും മുതലായവയാണ് ആദ്യം തുറന്നിരുന്നുള്ളൂ ഇപ്പോൾ ഈ രോഗത്തിൻ്റെ വ്യാപനമൊന്നും കുറഞ്ഞ സമയങ്ങളിൽ മറ്റ് ചില സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിശ പാർട്ടുകളും സഹായ സവാരികളും പാർക്കുകളും ഒത്തുകൂടലുകളോ ഒന്നുമില്ലാത്തൊരു ജീവിതം ഇവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായിരുന്നു ഇപ്പോൾ ഈ ഫ്ലാറ്റിൽ ഒതുങ്ങി കൂടിയുള്ള ജീവിതം ഇവർക്ക് വളരെയധികം അസഹനീയമായി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യുക ഈ രോഗത്തിൻ്റെ വ്യാപനം ഇനിയും കുറഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുത ഈ ക്വാറന്റൈൻ നാളുകൾ ഇനിയും കൂട്ടിയേക്കു എന്നൊരു ആശങ്ക കൂടി പങ്കുവയ്ക്കുന്നുണ്ട് ഇവിടെ ഈ രോഗത്തിന്റെ വ്യാപനം എന്ന് പറയുന്നത് പെട്ടെന്നായിരുന്നു ഇറ്റലിയിൽ വന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് സ്പെയിനിലും വ്യാപിക്കാൻ തുടങ്ങിയിരുന്നു പെട്ടെന്നുള്ള ഒരു പകർച്ചവ്യാധിയുടെ ഈ ആക്രമണത്തെ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു കാരണം ഇത് ബാധിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസവും എഴുന്നൂറ് എണ്ണൂറിലേറെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അന്നുണ്ടായിരുന്നത് ആരോഗ്യ പ്രവർത്തകർക്ക് പോലും കൊറോണ പോസിറ്റീവായി സ്ഥിരീകരിക്കുന്നു അതിലേറെ പുതിയ കുറേ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു മൊത്തത്തിൽ ജനങ്ങൾ ആകെ ആശങ്കയിലായിരുന്ന നാളുകളായിരുന്നു അന്നുണ്ടായിരുന്നത് എന്നാൽ ഇന്നൊരു മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് ദിവസത്തെ ലോക്ക്ഡൗണിന് ശേഷം നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കൂടുതലായിട്ട് റിക്കവറി ഉണ്ടാകുന്നു പുതിയ കേസസുകളുടെ എണ്ണം കുറയുന്നുണ്ട് അതോടൊപ്പം എടുത്തു പറയേണ്ടതാണ് ഗവൺമെൻറ് വളരെ നന്നായിട്ട് ജനങ്ങളെ സഹായിക്കുന്നുണ്ട് അവർക്കാവുന്ന വിധത്തില് ഇതിപ്പോൾ വിചാരിക്കാതെ വന്ന ഒരു മഹാമാരിയാണ് അപ്പോൾ ആ സമയത്ത് ഹെൽപ്ലെസ് ആയിരുന്നെങ്കിലും പിന്നീട് ഗവൺമെൻറ് ജനങ്ങൾക്കുള്ള സഹായങ്ങൾ ചെയ്യുന്നു തൊഴിലില്ലാത്തവർക്ക് തൊഴിലില്ലായ്മ വേദനകൾ നൽകുന്നു അതുപോലെ നമ്മൾ നാട്ടിൽ പോലെ തന്നെ പോലീസുകാരും ആരോഗ്യ പ്രവർത്തകരും അഹോരാത്രം പരിശ്രമിക്കുന്നുണ്ട് ഈ ഒരു മഹാമാരിയെ പിടിച്ചു നിർത്താൻ ഇതിൻ്റെ വ്യാപനത്തെ ഒന്ന് തടഞ്ഞു നിർത്താനായിട്ട് അപ്പോൾ ഈ ലോക്ക്ഡൗൺ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണാത്ത ചില കാഴ്ചകൾ ഇവിടുത്തെ രീതികളിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഇവിടുത്തെ തിരക്ക് പിടിച്ച ഈ നഗരങ്ങളിലൊന്നും കാണാത്ത പക്ഷികളും മൃഗങ്ങളുമൊക്കെ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയമായപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതിവിടത്തുകാർക്ക് ശരിക്കും അത്ഭുതം തന്നെയാണ് അതേപോലെ തന്നെ തീരദേശങ്ങളിലൂടെ ചേർന്ന് ഡോൾഫിനുകൾ കൂട്ടമായി വരുന്നു ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിനടുത്ത് തന്നെ തീരപ്രദേശങ്ങളിലാണ് ഈ ഡോൾഫിനുകളെ കണ്ടുവെന്ന് പറയുന്നത് അപ്പോൾ ഈ ജനവാസം അല്ലെങ്കിൽ ജനങ്ങളുടെ ഈ ഒരു സമ്പർക്കം കുറഞ്ഞതോടുകൂടിയാണ് ഈ പക്ഷികളും മൃഗങ്ങളും ഒക്കെ അവരുടെ ഒരു സ്വരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക നമ്മൾ കൂട്ടിലടച്ചും നമ്മൾ അതുപോലെ തന്നെ മാറ്റി നിർത്തി നിർത്തുകയും ചെയ്തിരുന്ന മൃഗങ്ങളും മറ്റേ ഇപ്പോൾ സ്വതന്ത്രമായിട്ട് വികരിക്കും മനുഷ്യനിപ്പോൾ അപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാതെ ഒരു കൂട്ടിലാവുകയും ചെയ്തൊരു അവസ്ഥ എന്തായാലേ ദൈവത്തിൻ്റെയൊക്കെ ഒരു വികൃതി എന്തൊക്കെയായാലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് ലോകം എത്രയും പെട്ടെന്ന് മുക്തി നേടട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്